ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടത്തീയൽ. വെൽക്കം ടു ദ വീഡിയോ. മുട്ടത്തീയൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുമ്പോൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ തേങ്ങ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തേങ്ങ ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ ചിരണ്ടുമ്പോൾ വലിയ കഷ്ണവും ചെറിയ കഷ്ണവും ആകാതെ എല്ലാം ഒരേ വലിപ്പത്തിൽ ചിരണ്ടിയെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ തേങ്ങയുടെ വലിയ കഷ്ണങ്ങൾ മൂക്കാതെയും ചെറിയ കഷ്ണങ്ങൾ പെട്ടെന്ന് മൂത്തു പോവുകയും ചെയ്യും. തേങ്ങ ബ്രൗൺ കളർ ആകുന്നതുവരെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഈ ചൂടോടുകൂടി തന്നെ പൊടി ഐറ്റംസ് ഇട്ട് വറുത്തെടുക്കാം. ആദ്യം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് തേങ്ങ വറുത്തെടുത്ത അതേ ചൂടിൽ തന്നെ നമുക്ക് പൊടി ഐറ്റംസ് വറുത്തെടുക്കാം. ആദ്യമായി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. തീയലിന് മല്ലിപ്പൊടി കുറച്ച് മതി. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറു ചൂടോടുകൂടി തന്നെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. തീ ഓഫ് ചെയ്താലും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, കാരണം പാനിലെ ചൂട് കാരണം തേങ്ങ കരിഞ്ഞു പോകും. മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങ അരച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ എണ്ണ ഇറങ്ങും. ആ എണ്ണയിലാണ് മിക്സ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇത് ആദ്യത്തെ സ്റ്റെപ്പ് അടിച്ചതാണ്. നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ തേങ്ങയിൽ നിന്ന് എണ്ണ ഇറങ്ങി മിക്സ് ചെറുതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത 2 സ്റ്റെപ്പും കൂടി ഇതുപോലെ അടിച്ചെടുക്കണം. തേങ്ങയിൽ നിന്നും എണ്ണയെല്ലാം ഇറങ്ങി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 250 ഗ്രാം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ക്ലീൻ ചെയ്തതിന് ശേഷമാണ് 250 ഗ്രാം ഉള്ളത്. അടുത്തതായി 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്തതായി തേങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും ടൊമാറ്റോയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി എടുത്ത് പിഴിഞ്ഞത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ മിക്സും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളവും ചേർത്ത് നമുക്ക് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണോ എന്ന് നോക്കി ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലാക്കി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് പാത്രത്തിൻ്റെ അടപ്പ് നമുക്ക് തുറന്ന് നോക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. 4 മുട്ട പുഴുങ്ങിയത് അതിൻ്റെ വെള്ളഭാഗം എടുത്ത് മഞ്ഞ എടുക്കാതെ അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. മുട്ടത്തീയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മുട്ടത്തീയല് എണ്ണയെല്ലാം തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.